COVID-19 എന്ന മഹാമാരിക്ക് കാരണമായ കൊറോണ വൈറസ് ലോകമെമ്പാടും പടർന്നത് ചൈനയിലെ വുഹാനിലുള്ള ഒരു ബയോ റിസർച്ച് ലാബിൽ നിന്ന് ചോർന്നിട്ടാണ് എന്നത് കഴിഞ്ഞ വർഷമായി പലയിടത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു തിയറിയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച ആക്ഷേപങ്ങളെയെല്ലാം തന്നെ ചൈന മുഖവിലേക്ക് എടുക്കാതെ തള്ളിക്കളഞ്ഞിട്ടുള്ളത് ഇതെല്ലാം പാശ്ചാത്യ ലോബികളുടെ വസ്തുതാവിരുദ്ധമായ അപവാദ പ്രചാരണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ആരോപണത്തെ തള്ളിക്കളയുന്ന നിലപാടാണ് കഴിഞ്ഞ മാസങ്ങളിൽ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. എന്നാൽ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഈ വിഷയത്തിൽ ഒരു US ഇന്റലിജൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഇതോടെ മാധ്യമങ്ങളും ഇങ്ങനെ ഒരു സാധ്യതയിലേക്ക് തങ്ങളുടെ അന്വേഷണങ്ങളെ തിരിച്ചു വിട്ടു കഴിഞ്ഞു. ഇത് ഒരു രാത്രി കൊണ്ടായിരുന്നില്ല, ഒരു മാറ്റമല്ല. ഈ കഴിഞ്ഞ ഒരു വർഷത്തോളം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വൈറസ് വ്യാപനത്തിൽ വുഹാൻ ലാബിനുള്ള പങ്ക് ശരിവെക്കാൻ പോകുന്ന തെളിവുകൾക്കായി തികച്ചു അമച്വർ എന്ന് തന്നെ പറയാവുന്ന വ്യക്തികളും സംഘടനകളും ചേർന്ന് നടത്തിയ തുടർച്ചയായ അന്വേഷണങ്ങളുടെ ഫലങ്ങൾ ഇന്ന് പരിഗണിക്കാനാവാത്ത വിധം പ്രസക്തമായി മാറിയിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങളിൽ ഏർപ്പെട്ട പ്രൊഫഷണൽ ജേർണലിസ്റ്റുകളോ ചാരന്മാരോ സയന്റിസ്റ്റുകളോ ഒന്നുമല്ല, അവർ മറ്റു പല തൊഴിലാളികളും ഏർപ്പെട്ടിരുന്നു. എന്നാൽ ഡാറ്റയിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള തികച്ചു അമച്വറായ അന്വേഷകരാണ് ഇത്തരത്തിലുള്ള ഒരു ഡസനിലധികം അന്വേഷകർ തങ്ങളുടെ വ്യക്തിപരമായ കൗതുകങ്ങളുടെ പുറത്ത് നടത്തിയ സ്വകാര്യ അന്വേഷണങ്ങളിലാണ് വിലപ്പെട്ട പല വിവരങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. അവർ നടത്തിയ ഓപ്പൺ സോഴ്സ് ചർച്ചകളിലും പാതി സൈബർ ഫോറൻസിക് പാതി ഡിജിറ്റൽ ജേർണലിസം എന്ന് വിളിക്കാവുന്ന തരം കൂട്ടായ പരിശ്രമങ്ങളുടെ വിശദമായ വിവരണം കഴിഞ്ഞ ഒരു ദിവസം ന്യൂസ് വീക്ക് പ്രസിദ്ധപ്പെടുത്തിയ എക്സ്ക്ലൂസീവ് ലേഖനത്തിലുണ്ട്. ഈ അന്വേഷകരുടെ കൂട്ടം സ്വയം വിളിക്കുന്ന പേര് ഡ്രാസ്റ്റിക് എന്നാണ്. അതായത് ഡീസെൻട്രലൈസ്ഡ് റാഡിക്കൽ ഓട്ടോനോണിമസ് സെർച്ച് ടീം ഇൻവെസ്റ്റിഗേഷൻ COVID-19 എന്ന് വെച്ചാൽ COVID-19 കുറിച്ച് അന്വേഷിക്കുന്ന കാന്തദർശികളും സ്വാശ്രയശീലകരുമായ അന്വേഷകരുടെ ഒരു കൂട്ടം എന്നർത്ഥം. മാസങ്ങളായി ട്വിറ്റർ എന്ന പ്ലാറ്റ്ഫോമിൽ മാത്രം തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒതുക്കി നിർത്തിയിരുന്ന ഡ്രാസ്റ്റിക് എന്ന അംഗങ്ങളുടെ ഈ അന്വേഷണങ്ങളെ പറ്റി ഈ മേഖലയിൽ അറിവും താത്പര്യവും ഉള്ള ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഡ്രാസ്റ്റിക്കിന്റെ പഠനങ്ങളുടെ ബലത്തിൽ ഇന്ന് നമുക്ക് പല സത്യങ്ങളും അറിയാം. വവ്വാലുകളുടെ ഗുഹകൾ കയറി ഇറങ്ങി വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പലയിനം വൈറസുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പഠനം നടത്തുകയായിരുന്നു എന്ന് നമുക്ക് ഇന്നറിയാം. അത് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിഷേധിക്കുമ്പോഴും സത്യം അവരുടെ തന്നെ പല പേപ്പറുകളുടെയും രൂപത്തിൽ ഇന്റർനെറ്റിൽ ഉണ്ടായിരുന്നത് ഡ്രാസ്റ്റിക് ഇന്ന് നമുക്ക് മുന്നിലെത്തിച്ചു. ഈ വൈറസുകളിൽ കോവിഡിന് കാരണമായ അഥവാ SARS-CoV-2 വളരെ സാമ്യമുള്ള ഒരു വൈറസ് ഉണ്ട്. ചൈനയിലെ ഒരു കനിയിൽ വെച്ച് ചത്തു ചീഞ്ഞു കിടന്ന ദുർഗന്ധം വഹിക്കുന്ന വവ്വാലിനെ നീക്കം ചെയ്യാൻ പോയ 3 തൊഴിലാളികൾ അവിടെ ന്യൂമോണിയ ബാധിച്ച് മരിക്കുകയാണ് ചെയ്തത്. 2012 ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ കനിക്കുള്ളിൽ നിന്ന് ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നത് അന്ന് അതിനെ വിശദമായി പഠിക്കാനുള്ള സാങ്കേതിക വിദ്യ അവർക്കുണ്ടായിരുന്നില്ല. പിന്നീട് സാങ്കേതിക വിദ്യ പുതിയത് ലഭ്യമാകുന്ന മുറയ്ക്ക് ചുരുങ്ങിയത് 7 പ്രാവശ്യമെങ്കിലും അവർ വീണ്ടും ഇതേ കനിയിൽ നിന്ന് ഇതേ വൈറസിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച രേഖകൾ ഡ്രാസ്റ്റിക് പുറത്തുവിട്ടുകൊണ്ടിരുന്നു. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് പക്ഷേ കോവിഡ് വൈറസ് പുറം ലോകത്തേക്ക് വ്യാപിച്ചത് വുഹാൻ ലാബിൽ ഉണ്ടായ ചോർച്ച കൊണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഈ വൈറസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ചൈന തുടരുന്ന ദുരൂഹതമായ രഹസ്യ സ്വഭാവവും ഇത് സംബന്ധിച്ച് ചൈനീസ് വൈറോളജി വിദഗ്ധരിൽ നിന്നുണ്ടായ പത്രക്കുറിപ്പുകളിൽ കാണാനാവുന്ന വ്യാപകമായ വസ്തുതാവിരുദ്ധതയും എല്ലാം സൂചിപ്പിക്കുന്നത് ചൈനയ്ക്ക് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്നത് തന്നെയാണ്. ഇത് സത്യമാണെങ്കിൽ ഇന്ന് ഇന്റർനെറ്റിലെ ഒരുപറ്റം അന്വേഷകർ ചേർന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ സ്കൂപ്പാണ്. എല്ലാത്തിന്റെയും തുടക്കം ഒരു ഇന്ത്യക്കാരന്റെ കൗതുകങ്ങളിൽ നിന്നാണ്. പരമാവധി ഒരു 30 വയസ്സ് പ്രായം കണ്ടേക്കാവുന്ന ഈ അജ്ഞാതൻ സ്വയം വിളിക്കുന്ന പേര് ദ സീക്കർ എന്നാണ്. ഈ മഹാമാരിയുടെ തുടക്കത്തിൽ നമ്മളിൽ പലരെയും പോലെ തന്നെ അദ്ദേഹവും വിശ്വസിച്ചിരുന്നത് ഈ വൈറസ് വവ്വാലിൽ നിന്ന് ഈനാമ്പേച്ചിയിലേക്ക് അവിടെ നിന്ന് വുഹാൻ വെറ്റ് മാർക്കറ്റ് വഴി മനുഷ്യരിലേക്കും പകർന്നതാവും എന്നത് തന്നെയാണ്. കാരണം മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാം തന്നെ അന്ന് വന്നുകൊണ്ടിരുന്ന വാർത്ത യാഥാർത്ഥ്യത്തിൽ അതുതന്നെ ആയിരുന്നു. ശാസ്ത്രജ്ഞരിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുതന്നെ. ഈ തിയറിയുടെ പ്രധാന വക്താക്കളിൽ ഒരാൾ എക്കോ ഹെൽത്ത് അലയൻസ് എന്ന ഏജൻസിയുടെ പ്രസിഡന്റ് പീറ്റർ ഡെസാക്ക് ആയിരുന്നു. പകർച്ചവ്യാധികൾക്കുണ്ടായിരുന്ന പ്രത്യേക പത്തോളജികളെ കുറിച്ച് പഠനങ്ങളിൽ ഏർപ്പെടുക എന്നതായിരുന്നു എക്കോ ഹെൽത്തിന്റെ പ്രവർത്തന മണ്ഡലം. ഷീസെഗ്ലി എന്ന വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി മേധാവിയുടെ കീഴിൽ വർഷങ്ങളായി ഇദ്ദേഹം സഹകരിച്ചു വരുന്നതാണ്. ഷീക്കൊപ്പം ഡസൻ കണക്കിന് പ്രബന്ധങ്ങൾ പീറ്റർ എഴുതിയിട്ടുണ്ട്. പീറ്റർ വഴി ലക്ഷങ്ങളുടെ അമേരിക്കൻ ഗ്രാൻഡ് ഷീക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്.
കോവിഡ് വുഹാൻ ലാബുമായി കൊറോണ വൈറസിനെ ബന്ധിപ്പിക്കുന്ന ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധം എന്നായിരുന്നു പീറ്ററിന്റെ അഭിപ്രായം. വുഹാൻ ലാബിൽ സാഴ്സ് കോവ് ടു വൈറസുമായി സാമ്യമുള്ള ഒരു വൈറസിനെയും വളർത്തിയിട്ടില്ല, സൂക്ഷിക്കുന്നില്ല എന്ന് പീറ്റർ അടിവരയിട്ട് പറഞ്ഞു. 2020 തുടക്കത്തിൽ ദ സീക്കറിന്റെ പഴയ ധാരണ തിരുത്താൻ തയ്യാറാവുന്നു. വുഹാൻ ലാബും കോവിഡ് വൈറസുമായി എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അദ്ദേഹം കരുതുന്നു. ഇങ്ങനെയിരിക്കെ യൂറി ഡെയ്ഗിൻ എന്നൊരു വ്യക്തി RAT-GI3 എന്ന വൈറസിനെ പറ്റി ഒരു കുറിപ്പ് എഴുതി പ്രകാശിപ്പിക്കുന്നത്, ഈ വൈറസും കോവിഡ് വൈറസായ SARS-CoV-2 എന്ന വൈറസുമായി നല്ല സാമ്യമുണ്ട്. ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഡ്രാസ്റ്റിക് എന്ന ഗ്രൂപ്പ് തീരുമാനിച്ചു. ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് ഹാക്കേഴ്സും പ്രൊഫസേഴ്സും പിന്നീട് ബയോളജിസ്റ്റുകളുമായിരുന്നു. ഇവർ ചേർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ അവിടെ പല സത്യങ്ങളും വെളിപ്പെട്ടു. RAT-GI3 എന്ന വൈറസിന്റെ ഉത്ഭവം വുഹാനിലെ കനിയിൽ നിന്ന് അവിടെ ചത്തുകിടക്കുന്ന ആ വവ്വാലിൽ നിന്ന് ഷീ ഡെങ്ലി കണ്ടെത്തിയ വൈറസിന്റേതുമായി കമ്പോട് കമ്പ് യോജിക്കുന്ന ഒന്നായിരുന്നു അത്. സയന്റിഫിക് അമേരിക്കയിൽ എഴുതിയ ചില കുറിപ്പുകളിൽ താൻ മൊയ്ജാങ് കൗണ്ടിയിലെ കനികളിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഷീ ഡെങ്ലി ആ കനിയിൽ അന്ന് 3 തൊഴിലാളികൾ മരണപ്പെടുന്നത് ഏതോ ഫംഗസ് കാരണമാണ് അല്ലാതെ വൈറസ് കാരണമല്ല എന്നതായിരുന്നു ചൈനക്കാർ പറഞ്ഞത്. എന്നാൽ ഈ വിശദീകരണം ഡ്രാസ്റ്റിക് ഗ്രൂപ്പ് പൊളിച്ചു. ദ അനാലിസിസ് ഓഫ് 6 പേഷ്യൻസ് വിത്ത് സെവർ ഫിനോമിന കോസ്ഡ് ബൈ അൺനോൺ വൈറസ് എന്നൊരു പഠനം അദ്ദേഹം കാണുന്നു. ഈ വൈറസുകൾ കോവിഡ് വൈറസുമായി സാമ്യം കാണിക്കുന്നു. ഇതേസമയം തന്നെ വിദേശ മാധ്യമ പ്രവർത്തകരുടെ വരവും എല്ലാം തന്നെ അവിടെ ചൈന തടയുന്നു. വുഹാൻ ലാബിനെ പറ്റി ആക്ഷേപങ്ങൾ ഉന്നയിച്ച ഓരോ മാധ്യമങ്ങളായി ഓരോന്നോരോന്നായി ഇല്ലാതാകാൻ തുടങ്ങി. എന്നാൽ പിന്നീട് ചൈന പറഞ്ഞത് RAT-GI3 എന്ന വൈറസിനെ വുഹാൻ ലാബിൽ എത്തിച്ച ശേഷം ഫ്രീസറിൽ കയറ്റി വെച്ചിരിക്കുന്നു എന്നതായിരുന്നു. പക്ഷേ ഇതെല്ലാം തെളിവുകളടക്കം നിരത്തി ദ കർ എന്ന മനുഷ്യൻ അവിടെ വുഹാൻ ലാബിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ വൈറസിനു മേൽ നടത്തിയിട്ടുണ്ടെന്നും അവിടെ അടിവരയിട്ടു തെളിയിക്കുകയാണ് ഡ്രാസ്റ്റിക് ഗ്രൂപ്പിലെ ഈ കർ എന്ന് പറയുന്ന ഈ അംഗം. വുഹാനിലെ കനിയിൽ തൊഴിലാളികൾ മരിക്കാനുള്ള കാരണവും ഈ വൈറസ് തന്നെയാണെന്ന് അവർ തെളിയിച്ചു. പക്ഷെ ഇതൊന്നും പുതുമയല്ലാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം ചൈന തള്ളിക്കളഞ്ഞു. എന്നെ തല്ലണ്ട മാമ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ഒരു തിയറിയായിരുന്നു ചൈന അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.